സിനിമാ ലോകത്ത് സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് നടി ഭാവന. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴ് സിനിമയിലേക്കും നടി തിരിച്ചെത്തി. ദ ഡോർ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ഭാവനയുടെ സഹോദരൻ ജയ്ദേവ് ആണ്. നിർമ്മിക്കുന്നത് നടിയുടെ ഭർത്താവ് നവീൻ രാജനുമാണ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഭാവന. ഇപ്പോൾ തൻ്റെ അച്ഛൻ മരിച്ചിട്ട് 8 വർഷമാകാൻ പോകുകയാണെന്നും ആ വേദന താൻ മരിക്കുന്നത് വരെ ഉള്ളിൽ ഉണ്ടാകുമെന്നുമാണ് ഭാവന പറയുന്നത്. അച്ഛൻ മരിച്ചിട്ട് 8 വർഷമാകുകയാണ്. എല്ലാവരും പറയും സമയം നമ്മളെ സുഖപ്പെടുത്തുമെന്ന്. അതൊക്കെ ഒരു മുറിവ് തന്നെയാണ്, ഉള്ളിലങ്ങനെ തന്നെ ഉണ്ടാകും. ഞാൻ മരിക്കുന്നത് വരെയും അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ആ ഒരു വേദന ഉള്ളിൽ ഉണ്ടാകും. കുറേ കാലം കഴിയുമ്പോൾ ഓക്കെ ആകും എന്നല്ല, എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. സന്തോഷമുണ്ടാകും, വിഷമമുണ്ടാകും. ഒരു കയറ്റം കയറിയാൽ ഒരു ഇറക്കമുണ്ടാകുമല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു മാനസികാവസ്ഥ. എല്ലാം ശരിയായി ഇനി എൻ്റെ ലൈഫ് ഫുൾ ഹാപ്പിനെസ് ആകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, ഭാവന പറഞ്ഞു. ഒരിടവേളയ്ക്കു ശേഷം ഭാവന മലയാളത്തിൽ വീണ്ടും സജീവമാകുകയാണ്. ഇൻഡിക്കാക്കയ്ക്ക് ഒരു പ്രേമമുണ്ടായിരുന്ന എന്ന സിനിമയ്ക്ക് ശേഷം നടിയുടെ റിലീസിന് ഒരുങ്ങുന്ന പുതിയ ചിത്രമാണ് റാണി. ഈ വ്യാഴാഴ്ച പ്രദർശനത്തിനെത്തുന്ന സിനിമയുടെ പ്രചാരണ പരിപാടികളുടെ തിരക്കിലാണ് നടി. പ്രീ റിലീസ് പരിപാടിക്കും ഭാവന പങ്കെടുത്തിരുന്നു.